മിശിഹായിൽ സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവ ധാർമ്മികത നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിൽ മാത്രം അടങ്ങിയതല്ല, മറിച്ച് നിയമത്തിൻ്റെ ആന്തരികത സ്വാംശീകരിക്കണം എന്ന പ്രബോധനമാണ് ഇന്നത്തെ സുവിശേഷം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ധർമാനുഷ്ഠാന രീതി സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്ന ധർമാനുഷ്ഠാനം. പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കഴുകുകയും അകം ശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുന്ന മനോഭാവം. പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ ആണെന്ന് പറഞ്ഞാൽ നാലാം പ്രമാണത്തിൻ്റെ പൂർത്തീകരണമായി. പ്രമാണത്തിൻ്റെ അന്തസത്ത മാറ്റിക്കളഞ്ഞ അനുവർത്തനം. ഇത്തരം ധർമാനുഷ്ഠാന രീതികളെ അതിശയിപ്പിക്കുന്ന ധാർമ്മികതയാണ് നിയമ അനുഷ്ഠാനത്തിൻ്റെ നിയമത്തിൻ്റെ ആന്തരികത ആവശ്യപ്പെടുന്ന ധാർമ്മികതയാണ് ക്രിസ്തു നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നീ കൊല്ലരുത് എന്ന കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ചതുകൊണ്ട് മാത്രം ആയില്ല, സഹോദരനോട് കോപിക്കുക പോലും ചെയ്യരുത്. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അഞ്ചാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനം ഈശോ കൂടുതൽ വിശാലമാക്കി. നിയമത്തിൻ്റെ അക്ഷരം പ്രതിയുള്ള അനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ആന്തരികത ഉൾക്കൊള്ളുന്ന സമഗ്രമായ വ്യാഖ്യാനത്തിലേക്ക് ഈശോ കടന്നു. അഞ്ചാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനം വ്യക്തിബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ശത്രുതയും വിരോധവും വിദ്വേഷവും അപവാദ പ്രചരണവും തേജോവധവുമെല്ലാം വിലക്കി ഈശോ അഞ്ചാം പ്രമാണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന പ്രബോധനം. കുടുംബത്തിൻ്റെ പവിത്രതയെ തകർക്കുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിലക്കി ഈശോ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചു. നിങ്ങളുടെ വാക്കുകൾ അതെയെന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന പ്രബോധനം. സത്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത ആവശ്യപ്പെടുന്നുണ്ട്. സത്യം മറച്ചുവയ്ക്കുന്നതും നിഷേധിക്കുന്നതും അസത്യത്തെ സത്യമാക്കി അവതരിപ്പിക്കുന്നതും അത് വിലക്കുന്നു. പുതിയ നിയമത്തിൽ ഈശോ അവതരിപ്പിക്കുന്ന ധാർമ്മികത ആന്തരികത ഉൾക്കൊള്ളുന്നതാണ്. സ്നേഹത്തിൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ആന്തരികത ഉൾക്കൊള്ളുന്നതാണ്. ക്രിസ്തുവിൻ്റെ പരസ്യജീവിതകാലത്ത് അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിയ ആചാരങ്ങളോടും നിയമസംഹിതകളോടും അവൻ കലഹിച്ചിരുന്നു. ചുങ്കക്കാരനായ ലേവിയോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്ന ഈശോയെ ഫരിസേയർ കുറ്റപ്പെടുത്തി. കാരണം അവൻ ചെയ്ത പ്രവൃത്തി നിയമത്തിന് നിരക്കുന്നതല്ല, തോറായിക്ക് നിരക്കുന്നതല്ല. പക്ഷേ ഈശോ അതിനപ്പുറത്തേക്ക് പോയി, അതിൻ്റെ ആന്തരികതയിലേക്ക് ഈശോ കടന്നു. ചുങ്കക്കാരനായ ലേവിയോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്ന് അവൻ്റെ കറപുരണ്ട ജീവിതം കഴുകി അവിടുന്ന് വിശുദ്ധീകരിച്ചു. ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ടു തിരുമ്മി തിന്ന് വിശപ്പടക്കിയത് ഫരിസേയർ കുറ്റപ്പെടുത്തി. പക്ഷേ ഈശോ അതിനപ്പുറം പോയി, അക്ഷരം പ്രതിയുള്ള നിയമാനുഷ്ഠാനത്തിനപ്പുറത്തേക്ക് ഈശോ കടന്നു. ദൈവപ്രമാണങ്ങൾ അക്ഷരം പ്രതി പാലിക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ ദൈവസ്നേഹത്തെ അവഗണിക്കുന്ന ഫരിസേയരുടെ സ്നേഹരാഹിത്യത്തെയും സ്വാർത്ഥതയുമാണ് ഈശോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് ക്രിസ്തു വിഭാവനം ചെയ്ത നീതിബോധം സ്വന്തമാക്കിയ വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. താനറിയാതെ ഗർഭിണിയായ ഭാര്യയെ
രഹസ്യമായി ഉപേക്ഷിക്കുവാൻ യോസേപ്പിന്റെ നീതിബോധം അവനെ നിർബന്ധിച്ചു. പക്ഷേ അവൻ ദൈവത്തോട് ആലോചന നടത്തി. ദൈവത്തിൻ്റെ നീതിബോധം യോസേപ്പിനെ തിരുത്തി. ഉപേക്ഷിക്കുവാൻ തുനിഞ്ഞ മറിയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ യോസേപ്പ് തയ്യാറായത് ദൈവത്തിൻ്റെ നീതിബോധം, നിയമത്തിൻ്റെ ആന്തരികത, സ്നേഹത്തിൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ആന്തരികത സ്വന്തമാക്കിയതുകൊണ്ടാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണ് നിയമം. എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന വചനം വഴി നിയമത്തിൻ്റെ അക്ഷരം പ്രതിയുള്ള അനുഷ്ഠാനം പൂർത്തിയാക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പരിസേരെയും നിയമജ്ഞരെയും നിയമത്തിൻ്റെ സമഗ്രതയിലേക്ക് ഈശോ ക്ഷണിച്ചു. ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ മനോഭാവം സ്വന്തമാക്കാനാണ്. അക്ഷരം പ്രതിയുള്ള നിയമാനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് നിയമത്തിൻ്റെ ആന്തരികത, ഉദ്ദേശം സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റണം. സ്നേഹത്തിൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ആന്തരികത, സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതിബോധം, അത് സ്വന്തമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.